നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. കെപിസിസി അധ്യക്ഷൻ സുധാകരനെതിരെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളും വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരിക്കൽ തന്റെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ സുധാകരൻ പദ്ധതിയിട്ടിരുന്നതായി അദ്ദേഹത്തിന്റെ അടുത്ത ആളിൽ നിന്ന് തനിക്ക് വിവരം ലഭിച്ചതായി മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം ഓർത്തെടുത്തുകൊണ്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിലാണ് സുധാകരനെതിരെ മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചത്. ഒരു ദിവസം സുധാകരന്റെ സുഹൃത്ത് രാവിലെ എന്റെ വീട്ടിലെത്തി. സുധാകരന്റെ ഫൈനാൻസർ കൂടിയായിരുന്നു അയാൾ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. സുധാകരൻ വലിയ പദ്ധതിയുമായിട്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള പരിപാടിയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. എനിക്ക് എൻ്റെ ഭാര്യയോട് പോലും അത് പറയാനാകില്ല. അവൾക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല. രണ്ട് കുട്ടികളെയും കയ്യിൽ പിടിച്ച് സ്കൂളിൽ പോകുന്ന കാലമാണ്. ആരോടും ഞാൻ പറയാൻ പോയില്ല. ഇതെല്ലാം കടന്നു വന്നതാണ്. മോഹങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടാകും. വിചാരിക്കുന്നത് പോലെ വിജയനെ വീഴ്ത്താൻ കഴിയില്ല എന്നത് സുധാകരൻ്റെ അനുഭവമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോളേജ് പഠനകാലത്ത് തന്നെ ചവിട്ടി വീഴ്ത്തിയെന്ന സുധാകരൻ്റെ പരാമർശത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. സുധാകരനെ പറ്റി ഞാൻ പറയുന്നത് എടുക്കണ്ട. സഹപ്രവർത്തകനായിരുന്ന പി രാമകൃഷ്ണൻ എന്താണ് പറഞ്ഞത് എന്ന് ഓർക്കണം. കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു പി രാമകൃഷ്ണൻ. ഇതൊന്നും ഞാൻ പറയേണ്ട ആളല്ല. എന്നാൽ വല്ലാതെ പൊങ്ങച്ചം പറയുമ്പോൾ സമൂഹം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. രാമകൃഷ്ണൻ പറഞ്ഞത് മാത്രം എടുക്കുക. പണമുണ്ടാക്കാൻ മാത്രമാണ് സുധാകരൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. പലരെയും കൊന്ന് പണമുണ്ടാക്കി. പിണറായി വിജയൻ പറഞ്ഞതല്ല ഇത്. കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ആൾ പറഞ്ഞതാണ്. വിദേശ കറൻസി ഇടപാടുള്ള സുധാകരന് ബ്ലേഡ് കമ്പനികളുണ്ട്. മണൽ മാഫിയയുമായി നേരിട്ട് ബന്ധമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ ആളല്ല സുധാകരൻ. നേതാക്കൾക്ക് അയാളെ പേടിയാണ്. കൊല്ലപ്പെട്ടവർക്കായി പിരിച്ച പണം സ്വന്തം പോക്കറ്റിലാക്കുന്നു. രാമകൃഷ്ണൻ്റെ വാചകങ്ങൾ എന്താണ് എന്ന് സുധാകരൻ ഓർക്കുന്നത് നല്ലതാണ്. അലഞ്ഞു നടന്നു വന്ന റാസ്കലാണ് സുധാകരൻ. ഭീരുവാണ്. ജയിച്ചതിന് ശേഷം എം പി തിരിഞ്ഞു നോക്കാത്ത പ്രദേശം കണ്ണൂരിലുണ്ട്. സുധാകരൻ വന്നതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിലാണ് കാസർഗോഡ്, കണ്ണൂർ, വടകര മേഖലകളിൽ പാർട്ടിക്ക് തോൽവിയുണ്ടായത്. ഇതൊന്നും ഞങ്ങളാരും പറഞ്ഞതല്ല. ഒപ്പമുണ്ടായിരുന്ന പുഷ്പരാജും പ്രകാശ് ബാബുവും എങ്ങനെ സുധാകരന് എതിരായി എന്ന് രാമകൃഷ്ണൻ പറയുന്നുണ്ട്. പുഷ്പരാജിനെ ആക്രമിച്ച് കാല് തകർത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം തൻ്റെ ശവഘോഷയാത്രയും കോലം കത്തിക്കലും ഡി സി സി ഓഫീസിൽ നിന്ന് പുറത്താക്കലും നടത്തി യൂത്ത് കോൺഗ്രസ്സുകാർ പാർട്ടിയെ നശിപ്പിക്കാനല്ലേ കൂട്ടുനിന്നത്. സുധാകരൻ്റെ ചെയ്തികൾ പറഞ്ഞതിന് ഡി സി സി ഓഫീസിൽ രാമകൃഷ്ണനെ കയറാൻ സമ്മതിച്ചില്ല. അപ്പോൾ രാമകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൊതുവേദിയിൽ ലഭ്യമാണ്. സുധാകരനൊപ്പം അതേ കളരിയിൽ പയറ്റിയ മമ്പ്രം ദിവാകരൻ പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖത്തിൽ. ഡി സി സി അംഗം പുഷ്പരാജിൻ്റെ കാലടിച്ച് തകർത്തതടക്കം ഒരുപാട് സംഭവങ്ങളുണ്ട്. തൻ്റെ പക്കലുള്ള ഫോട്ടോകളും തെളിവുകളും പുറത്തുവിട്ടാൽ കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും സുധാകരനെ കെ പി സി സി അധ്യക്ഷനാണെന്ന് പറയില്ല. തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നതായും മമ്പ്രം ദിവാകരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഡി സി സി ഓഫീസിനായി പിരിച്ച കോടികൾ എവിടെയെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ചിറയ്ക്കൽ സ്കൂൾ വാങ്ങാൻ സുധാകരൻ്റെ നേതൃത്വത്തിൽ ഗൾഫിൽ നിന്നുൾപ്പെടെ 30 കോടി പിരിച്ചു. അത് എവിടെ? സ്കൂൾ വാങ്ങിയതുമില്ല. സുധാകരൻ്റെ സമപ്രായക്കാരനും അന്ന് കോളേജിൽ ഒപ്പം പഠിച്ചിരുന്ന എ കെ ബാലൻ പറഞ്ഞതുമായ ചില കാര്യങ്ങളുണ്ട്. അതും മറന്നു പോകണ്ട. സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ബ്രണ്ണൻ കോളേജിൽ ഉദ്ഘാടനത്തിന് വന്നു. പുതുക്കിയ ആ ഹാളിൽ ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് ബാലൻ ഈ കഥ തന്നോട് പറഞ്ഞത്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സി എച്ച് മുഹമ്മദ് കോയെ കരിങ്കൊടി കാട്ടി ചെരിപ്പറിഞ്ഞ് ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അന്ന് സി എച്ചിന് ചടങ്ങ് സുഗമമായി നടത്താനായത് അന്നത്തെ എ കെ ബാലനടക്കമുള്ള പ്രവർത്തകരുടെ ബലത്തിലാണ്. ഇപ്പോൾ വീരവാദം മുഴക്കുന്ന സുധാകരൻ ആ സംഭവം മറന്നു കാണില്ല. അർദ്ധനഗ്നനായി ആ കോളേജ് ചുറ്റിപ്പിച്ചു അവർ. സുധാകരൻ്റെ അതിക്രമത്തെ നേരിടാനെത്തിയ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ നേരെ വസ്ത്രമണിയാൻ സമ്മതിച്ചില്ല. കോളേജിനു ചുറ്റും നടത്തിപ്പിച്ചു. വലിയ പൊങ്ങച്ചം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം 3 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുമായി യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് തോന്നിയാൽ പോകും എന്ന്. ഇപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്നും മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.